ഓണക്കാല തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓണക്കാല തിരക്ക് പയ്യന്നൂർ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. അനധികൃത പാർക്കിംഗുകൾ ഒഴിവാക്കി ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബൈപ്പാസ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡുകളിൽ അടിയന്തരമായുള്ള അറ്റകുറ്റപ്പണികൾ നടത്തും. ടൗണിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി സെൻട്രൽ ബസാർ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. ഗാന്ധി പാർക്ക് റോഡ്, സി ഐ ടി ഓഫീസ് റോഡ് എന്നിവയിലേക്ക് മെയിൻ റോഡിൽ നിന്ന് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. മെയിൻ റോഡിൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ വടക്ക് ഭാഗത്ത് മാത്രം പാർക്കിംഗ് അനുവദിക്കും. ട്രാഫിക് നിയന്ത്രണവുമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ഹോംഗാർഡുകളെ അനുവദിച്ച് നൽകുന്നതിന് ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. സെന്റ് മേരീസ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെയും കയറ്റിവരുന്ന വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മാത്രമേ കുട്ടികളെ ഇറക്കാവൂ. സി ഐ ടി യു സഹകരണ ആശുപത്രി റോഡിൽ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. നഗരത്തിലെ തിരക്കൊഴിവാക്കുന്നതിന് രാവിലെ 9 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെയും ചരക്ക് കയറ്റു ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒട്ടേറെ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടത്ര ആ രീതിയിലേക്ക് പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മ. അനധികൃതമായിട്ട് പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, വി വി സജിത, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, എ കെ ഉണ്ണി, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ്, പോലീസ് സബ് ഇൻസ്പെക്ടർ പി വിജേഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി റോഷൻ, പൊതുമരാമത്ത് വിഭാഗം ഓവർസിയർ സുരഭി രാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.